നമ്മുടെ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം അല്ലെങ്കിൽ നോർവീജിയൻ പ്രവാഹം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഉഷ്ണജല പ്രവാഹമാണ്. ഈ ഉഷ്ണജല പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അവിടെ മത്സ്യ വളർച്ചയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം സംജാതമാക്കുന്നു. അപ്പോൾ ഇത് അവിടെ മത്സ്യബന്ധനത്തെ വികസിപ്പിക്കുന്നതിനെ സഹായിക്കുന്ന മറ്റൊരു ഫാക്ടറായി നമുക്ക് പറയാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് പ്ലവങ്ങൾ. ഈ ആർട്ടിക് റീജിയനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ മത്സ്യാഹാരമായ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ പ്ലവങ്ങൾ, രണ്ടുതരം പ്ലവങ്ങളുണ്ട്, സൂവോ പ്ലാങ്ക്ടനും ഫൈറ്റോ പ്ലാങ്ക്ടനും. അപ്പോൾ ഈ പ്ലവങ്ങളുടെ സാന്നിധ്യം നമുക്ക് ഈ മേഖലയിൽ മത്സ്യ ബന്ധനത്തെ അല്ലെങ്കിൽ മത്സ്യ പിന്നെ ബന്ധന മേഖലയാക്കി യൂറോപ്പിനെ വളർത്തുന്നതിൽ സഹായിച്ച മറ്റൊരു ഘടകമാണ്. അപ്പം മൊത്തത്തിൽ ഇവിടെ നാല് ഫാക്ടേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ധാരാളം ഉൾക്കടലുകൾ, സമുദ്രജല പ്രവാഹങ്ങളുടെ കൂടിച്ചേരൽ, പ്ലവങ്ങളുടെ സാന്നിധ്യം, കാലാവസ്ഥ. അപ്പോൾ ഈ നാല് ഘടകങ്ങളിൽ അടിസ്ഥാനമാക്കി നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ആഫ്രിക്കയുടെ കാലാവസ്ഥാ മേഖലകളിൽ കാണാൻ കഴിയാത്ത ഒന്നാണ് തുന്ദ്ര മാതൃക. ആഫ്രിക്കയുടെ സ്ഥാനം ഈ കാലാവസ്ഥാ മേഖലയുടെ അഭാവത്തിന് കാരണമാണോ? പരിശോധിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് തുന്ദ്ര കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് അറിയേണ്ടതുണ്ട്, എങ്കിൽ ഇതിന് ആൻസർ എഴുതാൻ കഴിയുള്ളൂ. രണ്ടാമത് അറിയേണ്ടത് ആഫ്രിക്കയുടെ സ്ഥാനം എവിടെയാണ്, ഇത് തമ്മിൽ ചേർച്ചയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ചേർച്ച ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കാണുന്നില്ല, ചേർച്ചയില്ലെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമുക്കറിയാം ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയുടെ ഏതാണ്ട് മധ്യഭാഗത്തു കൂടിയാണ് ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ആഫ്രിക്കയുടെ വടക്ക് ഭാഗം ഉത്തരാർദ്ധഗോളത്തിലും തെക്ക് ഭാഗം ദക്ഷിണാർദ്ധഗോളത്തിലുമായി വ്യാപിച്ചിരിക്കുന്നു. വേറൊരു രീതി പറയുകയാണെങ്കിൽ ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും ഭൂമധ്യരേഖയും കടന്നു പോകുന്ന വൻകര ആഫ്രിക്ക. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ആഫ്രിക്ക എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലും ഉഷ്ണമേഖലയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു വൻകരയാണ്. ഉഷ്ണമേഖലയിൽ അപ്പം ഭൂമധ്യരേഖയുടെ ഇരുവശങ്ങളായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഉഷ്ണമേഖല സ്ഥിതി ചെയ്യുന്നതാണ്. ഉഷ്ണമേഖല എന്ന് പറയുന്ന പ്രദേശം ചൂടുള്ളതാണ്, ശക്തമായ ചൂട്, അതുപോലെ നല്ല മഴ, ഇടിമിന്നലോടുകൂടിയ മഴ ഒക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇനി അറിയേണ്ടത് എന്താണ് തുന്ദ്രയുടെ പ്രത്യേകത, തുന്ദ്ര കാലാവസ്ഥയുടെ പ്രത്യേകത എന്താണ്? തുന്ദ്ര കാലാവസ്ഥയുടെ പ്രത്യേകത ശൈത്യമാണ്. വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരവസ്ഥയാണ് തുന്ദ്ര മേഖലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു, സൂര്യപ്രകാശം ഏതാണ്ട് ലംബമായി പതിക്കുന്ന, വർഷം മുഴുവനും ലംബമായി പതിക്കുന്ന ആഫ്രിക്കയിൽ ഒരിക്കലും മഞ്ഞ് നിലകൊള്ളാൻ കഴിയത്തില്ല. അപ്പം മഞ്ഞ് നിലകൊള്ളണമെങ്കിൽ ശൈത്യമേഖലയിലായിരിക്കണം. അപ്പോൾ ശൈത്യമേഖല എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂപ്രദേശത്ത് ഇല്ലാത്തതുകൊണ്ട് തുന്ദ്ര കാലാവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്കോറിംഗ് ഇൻഡിക്കേറ്റേഴ്സ് മൂന്ന് സ്കോറിന് വേണ്ടി നൽകിയിരിക്കുന്ന മൂന്ന് പോയിന്റുകളാണ്. വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര. ഇത് ശൈത്യ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഫ്രിക്കയുടെ സിംഹഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഉഷ്ണമേഖലയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നോക്കുക, ചുവടെ നൽകിയിട്ടുള്ള ഏത് വൻകരയിലാണ് മഹാഭ്രംശ താഴ്വര സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ നാല് വൻകരകളുടെ പേരും ഇവിടെ നൽകിയിട്ടുണ്ട്, എ ബി സി ഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കോറാണുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഒരു ഇതിൽ നിന്ന് ഏത് വൻകരയാണെന്ന് കണ്ടെത്തിയാൽ മതി. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മഹാഭ്രംശ താഴ്വരയാണ്. മഹാഭ്രംശ താഴ്വര എന്ന് പറയുന്നത് വൻകരയിൽ ഉണ്ടായിട്ടുള്ള ഒരു വാലി, റിഫ്റ്റ് വാലിയാണ്. ഒരു ഭ്രംശനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു താഴ്വര പ്രദേശമാണ്. ഇതിലേക്ക് സമുദ്രം കടന്ന് കയറി വരുന്നു, അത് കാലക്രമേണ വലുതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ മഹാഭ്രംശ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലല്ല, യൂറോപ്പിലല്ല, അന്റാർട്ടിക്കയിലല്ല, ഉത്തരം ആഫ്രിക്കയിലാണ്. ഒരു മാർക്കിനുള്ള മറ്റൊരു ചോദ്യമാണ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് വൻകരയിലാണ് മരുഭൂമിയില്ലാത്തത്? എന്ന് വെച്ചാൽ ഉഷ്ണമരുഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. ഉഷ്ണമരുഭൂമിയില്ലാത്ത, മറ്റേ നമുക്കറിയാം എല്ലാ വൻകരയിലും മരുഭൂമിയുണ്ട്, ഏഷ്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അന്റാർട്ടിക്കയിലും മരുഭൂമിയുണ്ട്. അന്റാർട്ടിക്കയിലെ മരുഭൂമി നമ്മൾ പറഞ്ഞ ശീതമരുഭൂമി എന്നാണ്. മഞ്ഞു മൂടപ്പെട്ട് കിടക്കുന്ന സസ്യജാലങ്ങളില്ലാത്ത ഒരു മേഖലയാണ് അന്റാർട്ടിക്ക. അവിടെ അത് കോൾഡ് ഡെസേർട്ട് അല്ലെങ്കിൽ ശീതമരുഭൂമി എന്ന് പറയാം. അപ്പോൾ ഉഷ്ണമരുഭൂമി ഇല്ലാത്ത ഏക വൻകര അന്റാർട്ടിക്കയാണ്. ചോദ്യത്തിലേക്ക് വരാം.
ചോദ്യം ഇങ്ങനെ വളരെയേറെ സാമ്പത്തിക പ്രാധാന്യമുള്ള വൻകരയായി അന്റാർട്ടിക്കയെ ലോകരാഷ്ട്രങ്ങൾ കാണുന്നു, എന്തുകൊണ്ട്? നമുക്ക് വളരെ അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യമാണ് ഇവിടെ കാണുന്നത്. അന്റാർട്ടിക്കയുടെ പ്രാധാന്യം എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അന്റാർട്ടിക്കയെ കേന്ദ്രീകരിച്ച് പരിവേഷണങ്ങൾ നടത്തുന്നു, അന്റാർട്ടിക്കയിലേക്ക് പിന്നെ അവിടെ അവരുടെ എന്താ പറയുന്നത് അന്വേഷണ അല്ലെങ്കിൽ റിസർച്ച് സെൻ്ററുകൾ ആരംഭിക്കുന്നു, എന്തായിരിക്കാം അതിൻ്റെ കാരണം? എല്ലാ വികസിത രാജ്യങ്ങളും അന്റാർട്ടിക്കയിൽ കണ്ടുവച്ചിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർ അവിടുത്തെ വിഭവ ലഭ്യതയാണ്, വിഭവ സാധ്യതയാണ്. ഒരുപക്ഷെ ഭാവിയിലെ ഒരു വലിയ വിഭവ ഉറവിടമായി അന്റാർട്ടിക്കയെ ഈ ലോകരാഷ്ട്രങ്ങൾ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യമാകാം ഇതിനോട് താല്പര്യം കാണിക്കുന്നത്. നമുക്കറിയാം അവിടുത്തെ ഈ മേഖല അന്റാർട്ടിക്കൻ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യസമ്പത്ത്, അതുപോലെ അവിടെ നിന്ന് ലഭിക്കുന്ന സീൽ, തിമിംഗലം, അപ്പോൾ വൻതോതിൽ തിമിംഗല വേട്ട, ഒരു വളരെ അടുത്ത കാലം വരെ വൻതോതിൽ തിമിംഗല വേട്ട നടത്തിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ്. അത് നിയമം കൊണ്ട് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം സീൽ, ഈ സീലിൻ്റെ തുകൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി സീലിനെ വൻതോതിൽ അവിടെ നിന്നും വേട്ടയാടിയിരുന്നു. അതുപോലെ തിമിംഗലം, എണ്ണയ്ക്ക് വേണ്ടി തിമിംഗല എണ്ണയ്ക്ക് വേണ്ടി അതിനെ നമ്മൾ ഒരുപാട് തിമിംഗല വേട്ട നടത്തിയിരുന്നു. അതിനൊക്കെ ഇപ്പം നിരോധനം വന്നിരിക്കുകയാണ്. അപ്പം ഒരുപാട് മത്സ്യസമ്പത്തും അതുപോലെ തന്നെ സമുദ്ര ജീവജാലങ്ങളുടെ സമ്പത്തുള്ള ഒരു മേഖലയായിട്ട് അന്റാർട്ടിക്കയെ കാണുന്നു, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ധാതു വിഭവങ്ങളുടെ ഒരു വലിയ കലവറയായിട്ട് നമുക്ക് അന്റാർട്ടിക്കയെ കാണാം. പല വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ധാതു വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഇരുമ്പയിര്, അതുപോലെ തന്നെ ക്രോമിയം, ചെമ്പ്, സ്വർണം, നിക്കൽ, കൽക്കരി പോലുള്ള വ്യത്യസ്ത ധാതു വിഭവങ്ങളുടെ ഒരു പിന്നെ റിസർവ് അല്ലെങ്കിൽ വലിയൊരു ഒരു ശേഖരം നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയും. അതുപോലെ മറ്റൊന്ന് മണൽ, ഏറ്റവും കൂടുതൽ മണൽ ലഭ്യതയുടെ ഒരു മണൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹീതമായൊരു മേഖലയാണ് പിന്നെ അന്റാർട്ടിക്ക. ഇതൊക്കെ തന്നെയാണ് ഒരു പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ, പ്രത്യേകിച്ച് വികസിത രാഷ്ട്രങ്ങളുടെയൊക്കെ കണ്ണ് അന്റാർട്ടിക്കയിലേക്ക് പോകാൻ കാരണം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം എ ബി സി കോളങ്ങളാണ്. എ കോളത്തിനനുസരിച്ച് ബിയിലെയും സിയിലെയും വിവരങ്ങളെ ക്രമീകരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇത്തരത്തിൽ ചോദിക്കാം, എ ബി സി കോളങ്ങൾ എന്ന തരത്തിൽ ചോദ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ എ ബി കോളങ്ങളും അങ്ങനെയും ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ തന്നിരിക്കുന്നത് എ ബി സി കോളമാണ്. ഇവിടെ എ കോളത്തിൽ മൈത്രി